നമസ്കാരം. ബിഗ് ബോസ് സീസൺ 5 എപ്പിസോഡ് 90 റിവ്യൂ ആണ്. 90 എപ്പിസോഡുകൾ കണ്ടു തീർത്തിട്ട് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയ കാര്യമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഹൗസിൽ നടന്നിട്ടില്ല. ആകെ ഓർത്തിരിക്കാനായിട്ട് ഒരു കോടതി ടാസ്ക് ഉണ്ട്, മാണിക്കകല് ടാസ്ക് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് തന്നെ എല്ലാ ആളുകൾക്കും ഇങ്ങനെയാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്കാണ് കണ്ടസ്റ്റൻസിന്റെ ഫാമിലീസ് ഹൗസിൽ വന്നിട്ട് അവരുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന സമയത്ത് അവർക്കും ഓർത്തിരിക്കാനായിട്ട് ഒരു കോടതി ടാസ്ക്കും ഒരു മാണിക്കകല് ടാസ്ക്കും ഉണ്ട്. അപ്പോൾ ഈ മാണിക്കകല് ടാസ്കിനകത്ത് അഖിൽമാരൊക്കെ ആ ഒരു കല്ലടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓർത്തിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഞാൻ ഓർത്തിരിക്കുന്ന ഒരു രംഗമുണ്ട്. ജുനൈസ് ആ ഒരു ഫേക്ക് കല്ലുമായി വന്ന് ബിഗ് ബോസിനോട് കോൺഫിഡന്റ് ആയിട്ട് എന്റെ കയ്യിൽ ഒറിജിനൽ കല്ലുണ്ട് എന്ന് പറയുന്ന ഒരു രംഗവും ജുനൈസ് ലിഭ്യനായിട്ട് പോകുന്ന ആ ഒരു രംഗവും അത് ഞാൻ നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്. എനിക്കത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ്. കോടതി ടാസ്കിൽ നാദരയുടെ പ്രകടനങ്ങൾ മാത്രമാണ് ആളുകൾ കൂടുതലായിട്ട് പറയുന്നത്. അതിന് മുൻപ് ഒരു വലിയ ടൈം എടുത്ത ബിബി ഹോട്ടൽ ടാസ്ക്കൊക്കെ ആളുകൾ മറന്നു പോയിരിക്കുന്നു. കണ്ടസ്റ്റൻസിന്റെ ഫാമിലീസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട് ഗെയിമിനെ നോക്കി കാണുന്ന ആളുകളാണ് എന്നുള്ളത് ഈ ആഴ്ച കൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഇന്ന് അനിയൻ മിഥുന്റെയും ശോഭയുടെയും ഫാമിലിയാണ് വന്നത്. ശോഭ ഒത്തിരി അധികം കരഞ്ഞ് പ്രാർത്ഥിച്ച് ദേവിയോടൊക്കെ പ്രാർത്ഥിച്ച് കൊണ്ടുവന്നത് പോലെയാണ് അച്ഛനും അമ്മയൊക്കെ ഹൗസിലേക്ക് വരുന്നത്. നല്ല തങ്കപ്പെട്ട രണ്ട് മനുഷ്യന്മാർ, നല്ല സ്നേഹമുള്ള ആളുകൾ, സ്നേഹം വാരി കോരി എല്ലാവർക്കും കൊടുത്തിട്ടാണ് അവർ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ട് അഖിൽമാരാർ ശോഭയ്ക്കിടയിലുള്ള ഗെയിമിനെ പോലും നോക്കിക്കണ്ട ആൾക്കാരാണ് അവർ. അവർ രണ്ടാളുകളെയും ചേർത്ത് നിർത്തി വഴക്കൊന്നും ഉണ്ടാക്കില്ല, ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞിട്ടാണ് ഹൗസിൽ നിന്ന് പോകുന്നത്. അതിനോടൊപ്പം ശോഭയുടെ സുഹൃത്ത് വന്ന് ചെറിയ ചെറിയ ഹിന്റുകൾ കണ്ടസ്റ്റൻസിനും ശോഭയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതേപോലെ അഖിലുമായിട്ട് ഒരു രമ്യതയിൽ എത്തുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഹിന്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ശോഭ എത്രത്തോളം അത് ഉപയോഗിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അനിയൻ മിഥുൻ പറഞ്ഞതുപോലെ അനിയൻ മിഥുന്റെ അമ്മ കില്ലാടിയായിട്ടുള്ള ഒരു അമ്മ തന്നെയായിരുന്നു. അനിയൻ മിഥുനെ ഒരു മോശം ഗെയിമറായിട്ട് തന്നെയാണ് അമ്മയും കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല, അമ്മയും അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അഖിൽമാരാരും ഒരു മികച്ച ഗെയിമറാണ് എന്ന് അമ്മ പറയുന്നുണ്ട്. അതിപ്പോ ശോഭയുടെ അച്ഛനും അഖിലിനെ തന്നെയാണ് പറഞ്ഞത് മികച്ച ഒരു ഗെയിമറാണ്, ശോഭ കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു വ്യക്തി അഖിൽമാരാരാണ് എന്നുള്ളത്. ഇന്നലെ ജുനൈസിന്റെ ഒക്കെയും കൂട്ടുകാരനൊക്കെ വന്ന സമയത്തും അഖിൽമാരാരാണ് അവരുടെ സെക്കൻഡ് ഫേവറേറ്റ് എന്ന് പറയുകയുണ്ടായി. അഖിലിന്റെ ഗെയിം പ്ലാനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതിനകത്ത് കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ട്. ഈ മാണിക്കകല് ടാസ്കിനകത്തും കോടതി ടാസ്കിനകത്തും ഒക്കെ അഖിലിന്റെ പെർഫോമൻസ് എടുത്തു നിൽക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു ടാസ്ക് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മസാല ഇട്ട് എന്തെങ്കിലുമൊക്കെ വിറ്റുകളൊക്കെ ഇറക്കുന്ന ആൾക്കാരെയാണ് പ്രേക്ഷകർ ഓർത്തു നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള അഭാവമുള്ള ആളുകളാണ് എപ്പോഴും എവിക്ഷനിൽ ഡേഞ്ചർ ആയിട്ട് നിൽക്കുന്നത്. ഇന്ന് എപ്പിസോഡ് റിവ്യൂ ബി ബി പ്ലസ് എന്നിവയുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നില്ല. കാരണം ശോഭയുടെ വീട്ടിൽ നിന്ന് വന്നതും അനിയൻമിതിന്റെ വീട്ടിൽ നിന്ന് വന്നതുമാണ് മെയിൻ ആയിട്ടുള്ളത്. അത് രണ്ടും ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊരു നിർബന്ധമായിരുന്നു, ശോഭയുടെ വീട്ടിൽ നിന്ന് വരുന്ന സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. കാരണം ശോഭയെ കുറിച്ചിട്ട് നമ്മൾ ഇത്തിരി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ ക്രിറ്റിസിസം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില നല്ല മക്കൾ അത് കട്ട് ചെയ്തിട്ട് ശോഭയ്ക്കെതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിന് വേണ്ടി യൂസ് ചെയ്ത് എന്നെ മാനം കെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനാണ് എനിക്കറിയത്തില്ല. അതിനൊരു പ്രായശ്ചിത്തമായിട്ട് ശോഭയുടെ നല്ല മുഹൂർത്തങ്ങൾ, നല്ല ഗെയിമുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് തന്നെ സമയമെടുത്ത് പറയാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അതാണല്ലോ ഒരു മാന്യത, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ട് ശോഭ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നല്ലത് ചെയ്യും, എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകെ കൂടിയിരിക്കുകയാണ്. ജുനൈസ് ശോഭ അവരെ കുറിച്ചിട്ട് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം ഫാമിലീസൊക്കെ വരുന്ന സമയത്ത് തന്നെ കാര്യമായിട്ട് ചെറിയ ഹിന്റുകൾ, നെഗറ്റീവായിട്ടുള്ള ചില ഹിന്റുകൾ കിട്ടിയ ആൾക്കാരാണ് ജുനൈസ് ശോഭ. ശോഭ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ തോൽവിയൊന്നും സമ്മതിക്കത്തില്ല, അതെൻ്റെ ഗെയിമാണ്, ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്ന ഒരാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പവറായിട്ട് നിൽക്കുന്നുണ്ട്. ജുനൈസ് ആണെങ്കിൽ ആകെ മൊത്തത്തിൽ ഇത്തിരി ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ വരുന്ന ഫാമിലീസൊക്കെ നൈസായിട്ടാണ് ജുനൈസിനെ ഡീൽ ചെയ്യുന്നത്. അവരുടെ ഒരു വാവയാക്കി, അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആക്കി, ഒരു അനിയൻകൂട്ടനാക്കി ഒരു മൂലക്ക് കൊണ്ട് ഇരുത്തുകയാണ്. ഇക്ക വന്ന സമയത്തും ആകെ ഒരു ഉപദേശം ഒക്കെ കൊടുത്തുള്ളത് ജുനൈസിന് അത് മാത്രം ചെയ്താൽ മതി ഗെയിം നന്നാവാൻ വേണ്ടി, പഴയ കാര്യങ്ങൾ ദയവ് ചെയ്ത് കുത്തിപ്പോക്കരുത് എന്നുള്ളത്. ജുനൈസ് അങ്ങനെ ഒരു വാവയായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവുകൾ അത്രയധികം ജുനൈസിന് അഫക്റ്റ് ചെയ്യുന്നില്ല. എന്നാലും ജുനൈസിന്റെ ഗെയിമിലെ ഏറ്റവും വലിയ വില്ലനായിട്ടുള്ള സംശയം ആദി, അങ്കലാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. അപ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കരുത് എന്നുള്ളതാണല്ലോ ഇക്ക പറഞ്ഞത്. അപ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കരുത് എന്ന് പറയുന്ന സമയത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യുന്നത്? പിന്നെ അധികം ഉണ്ടാൻ പോകില്ല, ആ ഒരു കാര്യങ്ങൾ കുത്തിപ്പോക്കാൻ പോകില്ല. അത് ജുനൈസിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കരുത്, പ്രേക്ഷകർ ഇത് കേട്ടിരിക്കുന്നു. അപ്പോൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കുന്നത് ഞാനല്ല, അഖിൽമാരാരാണ്, ശിജു ആണ് എന്ന് എങ്ങനെയെങ്കിലും ആൾക്കാരുടെ അടുത്ത് പറയണം. അവർ സംസാരിക്കുന്നതിനിടയിൽ പഴയ കാര്യങ്ങൾ വരുന്നുണ്ട്, അത് ജുനൈസിനെതിരെ ഒരു ഗെയിമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജുനൈസിന് ഭയങ്കര ബുദ്ധിയുള്ള ഒരു ഗെയിമറാണല്ലോ, അതുകൊണ്ട് തന്നെ ജുനൈസ് അത് തനിക്കെതിരെയാണ് എന്ന് ഇങ്ങനെ ആളുകളോട് പറഞ്ഞു നടക്കുന്ന ഒരു പതിവാണ്. ഇത് കണ്ടപ്പോൾ ജുനൈസിന്റെ ഒക്കെ തോന്നിക്കാണും ഇവനോട് അത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ജുനൈസ് പ്രേക്ഷകർക്കിടയിലേക്ക് അഖിലിനെ കുറിച്ചിട്ടും ശിജുവിനെ കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുക്കാനായിട്ട് കാലങ്ങളായിട്ട് ശ്രമിക്കുന്നതാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ജുനൈസിനെതിരെ വരുന്ന കാര്യം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ നല്ല രീതിയിലുള്ള ഒരു പണി ജുനൈസിനോട് കൊടുക്കുന്നുണ്ട്, ശിജുവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനകത്ത് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ ദിവസം എനിക്കും ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് പറയാൻ പറ്റില്ല. ജുനൈസിന്റെ ഒരു പ്ലാനിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അഖിൽമാരാർ പ്രേക്ഷകരുടെ മുൻപിൽ വെച്ചിട്ട് ശിജുവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ജുനൈസിന് ആരുടെയെങ്കിലും അച്ചീവ്മെന്റുകൾ കണ്ടു കഴിഞ്ഞാൽ മുഖമൊക്കെ മാറും, ആർക്കെങ്കിലും സ്പേസ് കിട്ടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഖമൊക്കെ മാറും. അപ്പോൾ അത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അത് നെഗറ്റീവായിട്ട് പ്രേക്ഷകർക്കിടയിലേക്ക് പ്രചരിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി
സംഗതിയാണ്. അഖിലിന് മാത്രമല്ല ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനും ചില പ്രേക്ഷകർക്കും അങ്ങനെയുള്ള ഒരു ചിന്ത വരാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലിയൊക്കെ വരുന്ന സമയത്ത് ജുനൈസ് ജുനൈസിനെക്കാളും കൂടുതലായിട്ട് ചോദിക്കുന്നത് മറ്റുള്ള ആളുകളുടെ അച്ചീവ്മെന്റുകളെ കുറിച്ചിട്ടാണ്. നാദറയെ കുറിച്ചിട്ടും റിനോസിനെ കുറിച്ചിട്ടും മിഥുനെ കുറിച്ചിട്ടും ബാക്കിയുള്ള എല്ലാ ആളുകളെയും കുറിച്ച് ചോദിക്കുന്നുണ്ട്. റിനോസിന് സപ്പോർട്ടുണ്ടോ റിനോസിന് സപ്പോർട്ടുണ്ടോ എന്നറിയാനായിട്ടാണ് ജുനൈസിന്റെ എടുത്തെടുക്കം. ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്താണ് അഖിലുള്ള ആളുകൾക്ക് ജുനൈസിന്റെ ആ ഒരു ത്വരയെ കുറിച്ചിട്ട് മനസ്സിലാവുന്നത്. ഇവിടെ ആക്ച്വലി നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട ഒരു ഗെയിം പ്ലേ ജുനൈസിന്റെ കയ്യിലുണ്ട്. ജുനൈസ് സെറീന നാദർ ഇവർക്ക് മൂന്ന് പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ട്. ഇവർ എവിടെ ലാഭമുണ്ടോ അങ്ങടേക്ക് ഒന്ന് ചാഞ്ഞു നിൽക്കുന്ന ടീമുകളാണ്. അതിനകത്ത് സെറീനയുടെ കാര്യം വൻ കോമഡിയാണ്. ജുനൈസ് അങ്ങനെ ഒരു സൈഡിലേക്ക് ഒരു ഗ്രൂപ്പിലേക്ക് പിടിച്ച ഒരാളാണ് റിനോസ്. ചലഞ്ചേഴ്സ് വന്നപ്പോൾ തൊട്ട് തന്നെ ഹൗസിലുള്ള ആളുകൾക്കൊക്കെ ഒരു ഹിന്റ് കിട്ടിയിരുന്നു റിനോസിന് ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. അതേപോലെ പ്രസ് വന്ന സമയത്തും അവർക്കൊരു ഹിന്റ് കിട്ടിയിരുന്നു. ഒരു ആളെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്ലെയർ ആണ് എന്നുള്ള ഒരു കോമൺ സെൻസ് അവിടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജുനൈസ് നൈസ് ആയിട്ട് റിനോസിന്റെ കൂടെ കൂടിയതാണ്. അതേപോലെ ജുനൈസിന് ഒരു ചിന്തയുണ്ടാവും റിനോസിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വോട്ടുകൾ തന്നെ സേവ് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിനോസിന്റെ പക്ഷത്ത് നിൽക്കുന്ന ജുനൈസിന് റിനോസിന് സപ്പോർട്ടുണ്ടോ റിനോസിന് സപ്പോർട്ടുണ്ടോ എന്ന് അറിയേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഇനി സെറീനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെറീന റിനീഷ എന്നിവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിനീഷയ്ക്ക് ബെനിഫിഷ്യൽ ആണ്. ഇത് റിനീഷയുടെ കയ്യിൽ നിന്നുണ്ടായ ഒരു ഇഷ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വിള്ളലാണെന്നുണ്ടെങ്കിലും റിനീഷയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഗെയിമിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിലടക്കം അദ്ദേഹം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് പുതിയ ചില ഡെഫിനിഷൻസ് ഒക്കെ കൊടുക്കുകയുണ്ടായി. ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു ബോർഡർ വെക്കുന്നത് നല്ലതാണ് എന്നൊക്കെ റിനീഷ രാവിലെ പ്രസ്താവിക്കുകയുണ്ടായി. അത് പറഞ്ഞിട്ടുള്ള കോമഡിയാണ് കിച്ചണിൽ വെച്ചിട്ട് നാദറൊക്കെ പറയുന്നത് കേട്ടത്. ആ ഒരു ബോർഡർ റിനീഷ പണിയാനായിട്ട് തുടങ്ങിയ കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ സെറീന നൈസായിട്ട് അഖിൽമാരാർ പക്ഷത്തേക്ക് പോയിരുന്നു. സീക്രട്ട് റൂമിലേക്ക് പോയ സമയത്ത് അഖിൽമാരാരെ ഷിജു എന്നിവരുടെ കിഡിലൻ പ്ലാനുള്ള ആ ഒരു സൈഡിൽ നിൽക്കുന്നതാണ് സേഫ് എന്ന് സെറീനയ്ക്ക് തോന്നി. അപ്പോൾ ആ ഒരു സൈഡിലേക്ക് പോയ ഒരു കളിയായിരുന്നു സെറീനയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജുനൈസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വേറെ ഒരു റേഞ്ചിലുള്ള ഒരു കളിയായിരുന്നു. പക്ഷേ ഇന്നലെ ഇക്ക വന്ന സമയത്ത് സെറീനയുടെ ഒരു നല്ല ഇന്റൻഷനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് സെറീനയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടാകും. സെറീനയ്ക്ക് പുറത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ജുനൈസുമായിട്ട് ചെറിയ രീതിയിൽ സൗഹൃദമൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിമൊക്കെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ഒരു എവിഷനിലേക്ക് വരുന്ന സമയത്ത് സെറീന ഷിജു എന്നിവരുടെ നില പരിങ്ങലിൽ തന്നെയാണ്. സെറീന റിനീഷ തമ്മിൽ എന്ത് ഗെയിം കളിച്ചാലും ഇവിടെ റിനീഷയ്ക്ക് തന്നെ ആഫ്റ്റർ ഓൾ ബെനിഫിറ്റ് ഉണ്ടാവും. ഏത് ബോളുകൾ എടുത്തു നോക്കിയാലും റിനീഷയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. റിനീഷ എപ്പോഴും ഈ രണ്ടാമതും മൂന്നാമതും ഒക്കെ സ്ഥാനം കൈയടക്കുന്ന ഒരാളാണ്. ആ ഒരു പോളുകളിലൊക്കെ എത്രത്തോളം ഉള്ളതാണ് എന്നുള്ളത് എനിക്കറിയില്ല. സെറീനയുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറീന കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഗെയിം കളിച്ചില്ല. ആദ്യ സമയത്ത് നൈസ് ആയിട്ട് സെറീന ഒരു ഫേക്ക് ആണോ എന്നുള്ളത് റിനോസ് ഒരൊറ്റ പ്രസ്താവന അങ്ങോട്ട് ഇറക്കി. അപ്പോൾ തന്നെ സെറീനെ ആളുകൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം സാഗറുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, സാഗർ ജുനൈസ് എന്നിവർക്കിടയിലുള്ള ഒരു പ്രശ്നം, അങ്ങനെ സാഗർ പുറത്തേക്ക് പോകുന്നു. ആ ഒരു നെഗറ്റീവ് ഓൾറെഡി സെറീനയ്ക്കുണ്ട്. അതിനുശേഷം അഖിൽമാരാർക്കെതിരെ ഗെയിം കളിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അഖിൽമാരാരുടെ കൂടെ ഗെയിം കളിക്കുന്നു. ജുനൈസുമായിട്ട് തെറ്റിപ്പിരിയുന്നു, റിനീഷയുമായിട്ട് ഉടക്കുണ്ടാവുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് സെറീന ഒരു ഫേക്ക് ആണെന്നുള്ളൊരു ചിന്തയിലേക്ക് പല പ്രേക്ഷകരും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിനീഷയ്ക്കാണ് ഇവിടെ എല്ലാം ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഷിജുവിന്റെ കാര്യം ഈ കൂടെ പറയേണ്ടതാണ്. ഷിജു ഒട്ടും സേഫ് അല്ല. ഷിജു പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ട് റെഡിയാണ്. അഖിൽമാരാരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഷിജുവിന് വരുമെന്നുള്ള ഒരു ചിന്തയൊന്നും ഇനി വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഫൈനലിലേക്ക് വരികയാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അവരുടെ ആ ഒരു പി ആർ ടീമുകളൊക്കെ കറക്റ്റായിട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതാണ് എപ്പോഴും അഖിൽമാരാർക്ക് വലിയൊരു ലീഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവിലേക്ക് ഷിജു സെറീന എന്നിവരെയൊന്നും നമുക്ക് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കണ്ടസ്റ്റൻസ് ആണ്. അനിയൻ മിഥുന്റെ ഗെയിമിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം വന്ന പല ഫാമിലീസും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. റിനോഷിന്റെ ഒരു ആബ്സെൻസിൽ അനിയൻ കുറച്ചും കൂടെ എൻഗേജിങ് ആവുന്നുണ്ട്. എന്ത് എൻഗേജിങ് ആയിട്ടും കാര്യമില്ല. അനിയന്റെ ഗെയിം നമ്മളിങ്ങനെ വരച്ച് മാർക്കിട്ട് ഓൾറെഡി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയൻ ഇനിയിപ്പോൾ ഗ്രാഫ് കയറുമോ ഇറങ്ങുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അനിയൻ്റെ സ്ഥിരമായിട്ടുള്ള മറ്റേ സന കണ്ടന്റും എല്ലാം പൊങ്ങി വന്ന് ഇത്തിരി സഹതാപ തരംഗം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളതല്ലാതെ അനിയൻ്റെ ഗെയിം ഇനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഗെയിം മാറാനായിട്ടുള്ള സാഹചര്യം ഇല്ല. ഇനിയിപ്പോൾ നൈസായിട്ടുള്ള എന്തൊരു പണപ്പെട്ടി ടാസ്ക് അങ്ങനെയുള്ള സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പണപ്പെട്ടി ടാസ്ക് ഇവിടെ ഇത്തിരി ചലഞ്ചിങ് ആണ്. ടോപ്പ് ടു ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടസ്റ്റൻസിന് ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പ് ടുവിൽ ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് നാദറയ്ക്ക് മാത്രമാണ്. നാദറ ടോപ്പ് ടുവിലേക്ക് ഞാൻ വരുമോ എന്നുള്ളൊരു ചിന്ത നാദറയ്ക്കുണ്ട്. അതേപോലെ പല ആളുകളും ഒത്തിരിയധികം കോൺഫിഡൻസ് നാദറയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം റിനോസ് എവിടെ എന്നുള്ളതാണ്. റിനോസ് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ റിനോസിന്റെ ഫാൻസൊക്കെ ആവേശഭരിതരായിട്ട് പോയി വോട്ട് ചെയ്യും. റിനോസ് എന്ത് ഗെയിം കളിച്ചിട്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. റിനോസിന് വലിയ പ്രേക്ഷക പിന്തുണയുണ്ട്. സീസൺ ഓഫ് ഒറിജിനൽസ് ആണല്ലോ. അപ്പോൾ പലതരം സ്വഭാവങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വഭാവമുള്ള ആൾക്ക് വോട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ചില ആളുകളുടെ ഒരു ഗെയിം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് റിനോസിന് സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിനീഷ റിനോസ് എന്നിവരുള്ള ആ ഒരു ടോപ്പ് ത്രീയിലേക്ക് വരാനായിട്ട് നാദറുടെ സാധ്യതകൾ വളരെ കുറവാണ്. ജുനൈസിന്റെ കാര്യത്തിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇന്നലെ ഇക്ക പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ട് ഗെയിമിന് അപ്രോച്ച് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അത് നടക്കത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗെയിം പ്ലാനുകളുണ്ട്. പെട്ടെന്ന് അതങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഫിനാലയിലേക്ക് വരുന്ന സമയത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് അഖിൽമാരാരാണ് എന്നുണ്ടെങ്കിലും
വലിയ കൺഫ്യൂഷൻ ഇല്ലാത്ത ഒരു ഗെയിം പ്ലാൻ അഖിൽ മാരാർക്കുണ്ട്. തന്റെ എതിരാളികൾ തന്നെ ഫൈനലിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് അഖിലിനുള്ളത്. വോട്ടുകൾ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത ഒന്നും അദ്ദേഹം അങ്ങ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതൊക്കെയാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് 90-ാമത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഒന്ന് രണ്ട് ചെറിയ അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശോഭ, സെറീന എന്നിവർ ആ ഒരു മോഡേൺ വസ്ത്രത്തെ ചൊല്ലിയും സാരിയെ ചൊല്ലിയൊക്കെ ഉള്ള ഒരു കശവിശ കാര്യങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നാദരയുടെ പണിയെടുക്കാത്ത, ജുനൈസിന്റെ പണിയെടുക്കാത്ത ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ചില ക്രിറ്റിസിസം വന്ന ആളുകളും ചോദിച്ചിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു എപ്പിസോഡാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.